പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് പിന്നാലെ കേരളത്തിലെ ബിജെപി വീണ്ടും ദേശീയ തലത്തിൽ വരെ സജീവ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങളിലും വാർത്താ തലക്കെട്ടുകൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയും മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന വിവാദങ്ങളും മുഖം നഷ്ടപ്പെടുത്തിയ പാർട്ടിക്ക് പ്രധാനമന്ത്രിയുടെ വരവ് പുതിയ ജീവൻ നൽകി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വരും ദിവസങ്ങളിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് പ്രതിസന്ധിയിൽ നിന്നും പ്രതീക്ഷയുടെ ദിനങ്ങളിലേക്ക് കരകയറാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന ബിജെപി നേതാക്കളും. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ പാർട്ടി ആവേശപൂർവ്വം തുടങ്ങിക്കഴിഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനുകൂല പ്രതികരണങ്ങൾ പാർട്ടിയുടെ പ്രതീക്ഷ കൂട്ടിയിരിക്കുകയാണ്. മുന്നണികൾ അടക്കി വാഴുന്ന കേരളത്തിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലേക്ക് ബിജെപി മാറിയിരിക്കുകയാണ്. വന്ദേഭാരത് പോലെ കുതിച്ചു പായുന്നത് കേരളത്തിൽ എളുപ്പമാണ് എന്ന് തന്നെയാണ് ബിജെപി കണക്കുകൂട്ടുന്നത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ 4 വന്ദേഭാരത് കൂടി കേരളത്തിന് കിട്ടുമെന്നുള്ള സൂചനകളുമായി ബിജെപി രംഗത്ത് വന്നു കഴിഞ്ഞു. മാത്രമല്ല രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ അണിയറയിലെ നീക്കങ്ങൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പ്രമുഖ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞതോടെ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഇടതു വലതു മുന്നണികൾക്ക് പ്രഹരമായി ചോദ്യമായി ബിജെപി വളർന്നു വരുമോ എന്ന. 6 മാസമായി ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംഘടനാപരമായ തയ്യാറെടുപ്പുകളിലാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടുതൽ ആത്മവിശ്വാസം നൽകി. കൊച്ചിയിൽ റോഡ് ഷോ കൊണ്ട് അവസാനിക്കില്ല കാര്യങ്ങൾ. വരും ദിവസങ്ങളിലും റോഡ് ഷോ ഉണ്ടാകുമെന്നുള്ള സൂചനകളുമുണ്ട്. യുവം പരിപാടി വളരെയധികം ഫലപ്രദമായി എന്നുള്ളതും ബിജെപി നേതാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വവും വികസന അജണ്ടയും കേരളത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്ന് തന്നെയാണ് ബിജെപിയും കണക്കുകൂട്ടുന്നത്. ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ കണ്ടു. ഇനി മുസ്ലിം വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അവരുടെ തെറ്റിദ്ധാരണകൾ മാറാൻ കുറച്ച് സമയമെടുക്കും. അവരെ ഒഴിവാക്കുക എന്ന നിലപാട് ബിജെപിക്കില്ല. പല കാരണങ്ങൾ കൊണ്ടും ആ വിഭാഗങ്ങൾക്കിടയിൽ ബിജെപിയെക്കുറിച്ച് വേറൊരു ചിത്രം നൽകാൻ യുഡിഎഫിനും എൽഡിഎഫിനും സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മത നേതൃത്വവും പോസിറ്റീവായ സമീപനം ഞങ്ങളോട് എടുത്തിട്ടില്ല എന്നും ബിജെപി അടിവരയിട്ട് പറയുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന ശക്തി ബിജെപി തന്നെയായിരിക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും വികസന അജണ്ടയും ചർച്ച ചെയ്യുമെന്നും സുരേന്ദ്രൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വന്ദേഭാരത് ട്രെയിനിന് കേരളത്തിൽ ലഭിച്ച വരവേൽപ്പ് അതൊരു പുതിയ ഉണർവായിട്ടുണ്ട് ബിജെപിക്ക്. വന്ദേഭാരതിന് കിട്ടിയ വരവേൽപ്പിലൂടെ വികസന രാഷ്ട്രീയത്തോടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആഭിമുഖ്യമെന്ന കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബിജെപി. 3-4 വന്ദേഭാരത് കൂടി വന്നാൽ വലിയ മാറ്റമുണ്ടാകും. അത് ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നേതാക്കന്മാർ. ദേശീയപാത വികസനം കൂടി പൂർത്തിയായാൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാകും കേരളത്തിൽ ഉണ്ടാവുക. മറ്റ് സംസ്ഥാനങ്ങളിൽ ബിജെപി ഭരിക്കുന്ന ഇടങ്ങളിൽ നടക്കുന്ന വികസനം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായി യുപിയിലെയും ഗുജറാത്തിലെയും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ 2 സംഘങ്ങളെ പാർട്ടി അയച്ചതും മറ്റൊരു തലമാണ്. ജോണി നെല്ലൂർ അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ NDA ഉൾപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. പൊതുസമൂഹത്തിന്റെ പിന്തുണ അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞാൽ പരിഗണിക്കാൻ കഴിയുമെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. BDJSമായി കേന്ദ്ര നേതൃത്വം വിശദമായി 1 മാസം മുൻപ് സംസാരിച്ചു. BDJS താഴെത്തട്ടിൽ നല്ല പ്രവർത്തനം നടത്തി ഒരു രാഷ്ട്രീയ ശക്തിയായി രൂപാന്തരപ്പെടണമെന്നാണ് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത്. അതിനോട് അവരും അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. MLAമാരടക്കം പലരുമായും BJP സമ്പർക്കങ്ങളിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തിപ്പെടുമ്പോൾ മുന്നണികളിലെ ശക്തരായ നേതാക്കൾ BJPയിലേക്ക് വരുമെന്ന് തന്നെയാണ് നേതാക്കന്മാരുടെയും കണക്കുകൂട്ടൽ. 2 പാർട്ടികളിലും ഘടകകക്ഷികളിലുമുള്ള പലരുമായും ആശയവിനിമയം നടക്കുന്നുണ്ട് എന്നും സുരേന്ദ്രൻ അടിവരയിട്ട് പറയുന്നുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് 1 വോട്ട് ലഭിക്കുമെന്ന് നേരത്തെ തന്നെ BJP കണക്കുകൂട്ടിയിരുന്നു. 2 വോട്ട് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അവസാന ദിവസം ഒരാൾ പിന്മാറി. കടുത്ത സമ്മർദ്ദങ്ങളുടെ ഫലമായാണ് അത് സംഭവിച്ചത്. ഏതായാലും MLAമാർ മാത്രമല്ല MPമാരടക്കമുള്ളവരുമായി ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും പലതും സംഭവിക്കാമെന്നും പറയാൻ പറ്റുന്ന രൂപത്തിലാകാത്തതുകൊണ്ടാണ് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാത്തതെന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തട്ടെ കാത്തിരിക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപിയടക്കം ആരെയും നിലവിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ ചിത്രമുണ്ടാകും. നേതൃസ്ഥാനത്തു നിന്നും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും താൻ മാറുമോ എന്നത് സംബന്ധിച്ചും കൃത്യമായ മറുപടി തന്നെയാണ് സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാകും BJPക്കും അദ്ദേഹത്തിനും നല്ലത് എന്നാണ് സംസ്ഥാന നേതാക്കൾ കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചാൽ മാത്രമേ താഴെത്തട്ടിലുള്ളവർക്ക് അടുപ്പമുണ്ടാകൂ എന്നും കേന്ദ്ര നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.